അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ രണ്ടുപേരുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. അപ്പൊ എന്താണ് ഇന്നത്തെ വീഡിയോ? ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നോർമലാണ്. വേറെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാരണം നമുക്ക് ഓണസദ്യയും കാര്യങ്ങളൊന്നും നമുക്കില്ല, ഓണാഘോഷങ്ങൾ ഒന്നും തന്നെ ഇല്ല. പ്ലസ് വേറൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് എന്തായാലും ഓണമില്ല, കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ വെല്ലിച്ചൻ മരിച്ചു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്തായാലും ഓണമില്ല. അപ്പോൾ ഞങ്ങൾ ഓണം ആഘോഷിക്കണില്ല. പക്ഷേ ഞങ്ങൾ ഇതിനെല്ലാത്തിനും മുന്നേ നമ്മൾ ഈ നമ്മുടെ പാംവാലി എന്ന് പറയുന്നൊരു മലയാളി കടയുണ്ട് നമ്മുടെ കേംബ്രിഡ്ജിൽ. അപ്പോൾ അവർ നമുക്ക് ഓണസദ്യ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് ഓൺലൈൻ ഓർഡറായിരുന്നു. അപ്പോൾ ഞാൻ ഓൺലൈൻ വഴി ഓർഡർ ചെയ്തു. അങ്ങനെ എന്താ പറയുക, ഞങ്ങൾ രണ്ടുപേരും ഓൺലൈൻ ഓർഡർ ചെയ്തു. അപ്പോൾ ഇപ്പോഴേ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെച്ചിട്ട് ഇനിയിപ്പോയി മേടിക്കാൻ താമസമുള്ളൂ. അപ്പോൾ നമ്മുടെ ഫുഡ് കാര്യങ്ങൾ മാത്രം നമ്മൾ ഇന്ന് ഉള്ളൂ എന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മുടെ ഓണസദ്യ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ഓണസദ്യ കാണിക്കാം. അതേപോലെ തന്നെ ഒരു ഓണമായിട്ട്, ഒരു നല്ല ഓണമായിട്ട് നിങ്ങളോട് ആശംസകൾ പറയാതെ എങ്ങനെ ഇരിക്കും? ഞങ്ങൾ ശരിക്കും വീഡിയോ എടുക്കണ്ട എന്നൊക്കെ വിചാരിച്ചു, ഓണം ആഘോഷിക്കണ്ട എന്നുള്ള ഇതിലായിരുന്നു. പക്ഷെ എന്താ പറയാ, സഡനായിട്ട് പെട്ടെന്ന് തീരുമാനിച്ചു. കാരണം എന്താ പറയാ, നിങ്ങൾക്ക് എല്ലാവർക്കും ഓണം ഉണ്ടല്ലോ. അപ്പൊ എല്ലാവരും ഒന്ന് ഓണം ആശംസിക്കണ്ടേ, അതാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി എന്താ പറയാ, ഫുഡ് മേടിക്കുന്ന കാര്യത്തിലോട്ട് കടക്കാം. അപ്പൊ ഇതാ വരുൺ നമ്മുടെ ഫുഡുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി പയ്യെ നമുക്ക് തുറന്നു നോക്കാം എന്തൊക്കെയാണ് അതിലുള്ള സംഭവം. അപ്പൊ ശരിക്കും ഓണാഘോഷം എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയാ, ഞങ്ങൾ ഈ പുറത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് അത്ര കാര്യമായിട്ട് കിട്ടില്ലാത്ത ഒരു സംഭവമാണ് നമ്മുടെ നാട്ടിലുള്ള ആചാരങ്ങളും എന്താ പറയാ ആഘോഷങ്ങളും എല്ലാം. പിന്നെ എല്ലാരും പറയുന്ന പോലെ തന്നെ ഇപ്പോഴത്തെ തലമുറയിലുള്ള ആൾക്കാർക്ക്, അതായത് ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക്, ഇതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള അറിവുകളും വളരെ എന്താ പറയാ ലിമിറ്റഡ് ആണോ, വളരെ കുറച്ച്. ഇനി നമ്മക്കൊരു തലമുറ വരുമ്പോ പറഞ്ഞു കൊടുക്കാനുള്ള അറിവുകളൊന്നും നമ്മുടെ കയ്യിലില്ല. നമ്മള് നാട്ടിലായിരുന്നു ഇപ്പോഴെങ്കിൽ നമുക്ക് പറഞ്ഞു തരാനും എല്ലാത്തിനും ഒക്കെ ആളുകളുണ്ട്. ശരിക്കും എന്താ പറയാ, ഒരു ഓണം പൂർത്തിയാകുന്നത് നമ്മള് എന്താ പറയാ, ഞാനൊക്കെ ചെറുപ്പത്തിലായിരുന്നു. അപ്പൊ അമ്മ തന്നെ എല്ലാം ചെയ്തോളൂ, നമുക്കൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല. എല്ലാ കറികളും ഉണ്ടാക്കി രാവിലെ നമ്മളെ വിളിച്ചുണർത്തി നമ്മുടെ ഓണത്തപ്പനെ ഒക്കെ നമ്മള് കാണിച്ച് തന്ന് വേഗം പോയി കുളിക്കാൻ പറഞ്ഞ് രാവിലെ എൻ്റെ അവിടെയൊക്കെ അട ഉണ്ടാക്കും, എന്താ പറയുക, ചുട്ട അട ഉണ്ടാക്കും. അതൊക്കെ അമ്മ തന്ന് കുളിച്ച് അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളും പായസവും ഒക്കെ ഒരു ലേശം കഴിച്ച് അത് കഴിഞ്ഞ് ശരിക്കും നമ്മളൊരു എന്താ പറയുക, ഒരു ചെറിയ ഫാമിലി, നാല് പേരടങ്ങുന്ന ഒരു ഫാമിലി കൂടിക്കഴിഞ്ഞാൽ അതൊരു ശരിക്കും പറഞ്ഞാൽ ഓണാവില്ല. എല്ലാ കസിൻസിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ പോയി അവരുടെ കൂടെ ഇരുന്ന് ഫുഡും കഴിച്ച് സറപറ സറപറ വർത്താനവും പറഞ്ഞ് ചിറ്റമാരും എല്ലാവരും ഒത്തൊരു ഓണമാണ് ശരിക്കും എനിക്ക് ഇഷ്ടം എന്ന് പറയണത്. ലിമിറ്റഡായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ ഫംഗ്ഷനും ഇതേപോലെ ചെറിയ ഓണം, വിഷു ഇങ്ങനത്തെയുള്ള സംഭവങ്ങളിലാണ് എല്ലാ ഫാമിലിയും ഒത്തുകൂടിയിട്ട് ഇതേപോലെ കഴിയും. ആ ഓണം ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും മിസ് ചെയ്യണു. അപ്പം എന്താ പറയുക, ഇതേപോലെ നല്ല ഇപ്പം നമുക്ക് ഞങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ആർക്കും കസിൻസിന്റെ വീട്ടിൽ പോയി ഒരു ഓണാഘോഷം ലിമിറ്റഡ് ആണ്. പക്ഷെ നിങ്ങൾക്ക് പോകാൻ പറ്റും, ചിലർക്ക് ആഘോഷിക്കാൻ പറ്റില്ല. എന്നാലും എന്താ പറയാ, ഞങ്ങള് എന്താ പറയാ ആഗ്രഹിക്കുകയാണ്, നിങ്ങള് ആഗ്രഹിച്ച കാര്യങ്ങള് നിങ്ങള് എന്താ പറയാ, നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു എന്താ പറയാ ചിങ്ങപ്പുലരിയിൽ എല്ലാം നിങ്ങളുടെ ആഗ്രഹിച്ച പോലെ നടക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ആഗ്രഹിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഒരു ഓണാശംസകൾ നേർന്നുകൊണ്ട് സദ്യയിലോട്ട് കടക്കാം. അതെ, എന്തൊക്കെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന സദ്യ വിഭവങ്ങൾ എന്ന് കാണിച്ച് നമുക്ക് പയ്യെ നമുക്ക് എന്താ പറയാ സദ്യ കഴിക്കാം. അപ്പൊ നമുക്ക് എന്നാ സദ്യ എടുത്തു തുടങ്ങിയാലോ, നമുക്ക് നമ്മുടെ വിഭവങ്ങളൊക്കെ കാണാം. വരുൺ കൊണ്ടുവന്നത് ഞാൻ ആ ബാഗിന്റെ ഉള്ളിൽ നിന്ന് എടുത്ത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയ ഐറ്റംസ്. ദേ രണ്ട് പേപ്പർ വാഴയില കിട്ടിയിട്ടുണ്ട്, നമുക്ക് ചോറുണ്ടല്ലോ അതിനു വേണ്ടിട്ട്. അപ്പൊ നമുക്കിനി പയ്യെ തുറന്നു നോക്കാം എന്തൊക്കെയാണ്. 22 കൂട്ടം കറികൾ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഇതിന് എത്രയാണ്, 15.99, അതായത് $16 ആയി ഒരു ഊണിന്. രണ്ടുപേർക്കുള്ള ഐറ്റാട്ടോ, അപ്പൊ രണ്ടുപേർക്കുള്ള ചോറാണിത്. ഇത്രയും ആണ് ചോറ് കിട്ടിയേക്കണത്.
ചോറ്, ഒരു ചോറ്, രണ്ട് ചോറ്. തുറന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കേ, നമ്മുടെ നല്ല കുത്തരിച്ചോറ്, നമ്മുടെ കുത്തരിച്ചോറ് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ചോറ് ഇവിടെ ഇരിക്കട്ടെ. അപ്പൊ ഇനി നമുക്ക് ബാക്കി കറികള്, 22 കൂട്ടം കറികൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, പായസം ഒക്കെ ഉണ്ടെന്നാണ്. രണ്ടു കൂട്ടം പായസോടെ കൂട്ടിയായിരിക്കും 22 കൂട്ടം. കഴിഞ്ഞ വർഷം ഓണത്തിന് എല്ലാ കറികളും കൂട്ടി കഴിച്ചതാണ്, അതിൽ പിന്നെ കഴിക്കാൻ പറ്റിയിട്ടില്ല. കാരണം അതിന്റെ അകത്ത് ഉപ്പില്ലേ, ഉപ്പ് കൂട്ടുന്നു. ആ ഉപ്പ് ഒരു എക്സ്ട്രാ ഇതായിട്ടാണ് അവർ കൂട്ടുന്നത്. 17 അത് 18 9 ശർക്കര വരട്ടി, പിന്നെ അതേ പപ്പടം 20, പിന്നെ പഴം 21, ചോറ് 22. കറക്റ്റ്. അപ്പൊ ഇല ഇല കൂട്ടിയില്ല. അപ്പൊ ഇല അവര് അപ്പൊ നമുക്ക് എന്താ പറയാ, 22 കൂട്ടം എന്താ പറയാ പായസം എല്ലാം കൂടെ കൂട്ടിയുള്ള 22 കൂട്ടം കൂടി ഉള്ള ഓണസദ്യ നമുക്ക് ഇവിടെ എന്താ പറയാ നമ്മുടെ മുന്നില് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒട്ടും വൈകിക്കണ്ട, ഞങ്ങൾ രണ്ടുപേരും കൂടെ പയ്യെ ഈ ഓണസദ്യ ഒന്ന് കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. ഓ, അവര് 3 പേപ്പർ ഇല തന്നിട്ടുണ്ട് കേട്ടോ, എനിക്ക് തോന്നുന്നു മിസ്റ്റേക്ക് ആയിട്ട് കേറി വന്നതാണ്. എന്തായാലും രണ്ടില. അപ്പൊ ഗൈസ് ആദ്യം തന്നെ താങ്ക് യു പാംവാലി. അത് തന്നെ, ഇങ്ങനൊരു ഓണസദ്യ ഒരുക്കി തന്നതിന് വളരെ നന്ദിയുണ്ട്. നമ്മുടെ ഈ നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണെങ്കിൽ പോലും, നമ്മുടെ ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും, ഇതെല്ലാം ഇങ്ങനെ നല്ല രീതിക്ക് ഓർഗനൈസ് ചെയ്തതിനെല്ലാം ഒത്തിരി പാമ്പാലി. ഇപ്പൊ കേംബ്രിഡ്ജ് കിച്ചണറ് അടുത്തുള്ളവർക്ക് സുഖമായിട്ട് ഓർഡർ ചെയ്യാൻ പറ്റുന്നത് പാമ്പാലി ആയിരുന്നു. അല്ലാതെ മിസിസാഗ, സ്കാർബ്രോ, അതേപോലെ തന്നെ ലണ്ടൻ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഒത്തിരി ഇതുപോലെ നമ്മുടെ ഓണം സദ്യ അവർ 30, 31, 28, 29 ഈ തീയതികളിൽ ഓണം സദ്യ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ മലയാളികളുടെ ഗ്രൂപ്പിലേക്ക് അവർ ആ ഡേറ്റും നിങ്ങൾക്ക് സദ്യ വേണമെങ്കിൽ ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ട്, ഏതൊക്കെ ദിവസങ്ങളിൽ ഏതൊക്കെ കടകളാണ് സദ്യകളിൽ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് അവർ ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് നമുക്ക് നല്ലൊരു ഓണം ഉണ്ണാൻ സാധിക്കുന്നു. അപ്പം മോനെ, അപ്പം നമുക്കിനി ഓണത്തിൻ്റെ ഐറ്റംസ് ഇതിൽ വിളമ്പിയിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കാം, നമ്മുടെ ഇല എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഒരിക്കൽ കൂടെ ഞങ്ങളുടെ രണ്ടുപേരുടെയും വക ഓണാശംസകൾ. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.